തെലുങ്കാനയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തു വരുന്നു. ഇവിടെ ഒരു ഭരണം പിടിക്കുക എന്നുള്ള ലക്ഷ്യവുമായി തന്നെയാണ് ബി ജെ പി കളത്തിലിറങ്ങിയിരിക്കുന്നത്. വളരെ ശക്തമായ ഒരു മുന്നേറ്റം തന്നെ ബി ജെ പി പലയിടത്തായി പലപ്പോഴേ കാണിച്ചിട്ടുണ്ട്. ഉപതെരഞ്ഞെടുപ്പുകളിലൊക്കെ അവർക്ക് വലിയ വിജയം നേടാൻ കഴിഞ്ഞു. മുനിസിപ്പൽ തെരഞ്ഞെടുപ്പ് അടക്കം അവർക്ക് വലിയ വിജയം നേടാൻ കഴിഞ്ഞു. ഇതുതന്നെയാണ് ടി ആർ എസ് ബി ജെ പിയുടെ ഇപ്പോഴത്തെ പുതിയ സംഘർഷങ്ങൾ, തെലുങ്കാനയിലെ സംഘർഷങ്ങളുടെ പ്രധാന കാരണം. നമുക്കറിയാം, കുറച്ച് നാളുകൾക്ക് മുമ്പ് ന്യൂസ് ഇന്ത്യ മലയാളം അടക്കമുള്ള മാധ്യമങ്ങൾ വാർത്ത ചെയ്തിരുന്നു. അവിടെ ബി ജെ പി അധ്യക്ഷനെ രാത്രിയിൽ അറസ്റ്റ് ചെയ്ത് ജയിലിലടക്കുന്ന ഒരു സാഹചര്യം പോലും വന്നു. അപ്പോൾ ജെ പി നദ്ദ, ബി ജെ പിയുടെ ദേശീയ അധ്യക്ഷൻ, വന്ന് തെലുങ്കാനയുടെ റോഡിൽ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുന്ന ഒരു സാഹചര്യം വന്നിരുന്നു. ഏതായാലും അവിടെ ഒരു യാത്ര ബി ജെ പി നടത്തുന്നുണ്ട്. പല ഘട്ടങ്ങളായി നടത്തുന്ന യാത്രയാണ്. ആ യാത്രയുടെ പേര് പ്രജാ സംഗ്രാമ യാത്ര എന്നാണ്. അതൊരു പദയാത്രയാണ്, പ്രജാ സംഗ്രാമ യാത്ര. അത് ഘട്ടം ഘട്ടമായി ഓരോ ജില്ലകളിൽ കൂടിയാണ് അത് കടന്നു പോകുന്നത്. അത്തരത്തിൽ ഒരു യാത്ര തെലുങ്കാനയിലെ ജംഗോൺ ജില്ലയിൽ ബി ജെ പി സംഘടിപ്പിച്ചു. ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ ബണ്ടി സഞ്ജയ് നയിക്കുന്ന യാത്രയായിരുന്നു. നമുക്കറിയാം, ബണ്ടി സഞ്ജയ് കുറച്ച് ഉശിരുള്ള ഒരു നേതാവാണ്. തമിഴ്നാട്ടിലെ അണ്ണാമലയൊക്കെ പോലെ വളരെ ഉശിരുള്ള തെലുങ്കാനയിലെ ഒരു നേതാവാണ്. ഈ ബണ്ടി സഞ്ജയാണ് ഈ പദയാത്ര നയിച്ചത്. ഈ പദയാത്രയ്ക്ക് നേരെ ടി ആർ എസിൻ്റെ ഗുണ്ടകൾ കല്ലുകളും വടികളും ഉപയോഗിച്ച് അക്രമം അഴിച്ചുവിടുകയായിരുന്നു എന്നാണ് ബി ജെ പി പറയുന്നത്. ഏതായാലും അതിന് തൊട്ടു പിന്നാലെ വന്ന ഒരു ഫോൺ കോളാണ്, അതായത് അവിടുത്തെ പോലീസ് മേധാവിക്ക് ഈ ബണ്ടി സഞ്ജയ് ചെയ്ത ഫോൺ കോളാണ് ഇപ്പോൾ വലിയ വൈറലായി മാറിയിരിക്കുന്നത്. ആ ബണ്ടി സഞ്ജയ്, അതായത് അവിടുത്തെ ബി ജെ പി അധ്യക്ഷൻ, തെലുങ്കാനയുടെ ബി ജെ പി അധ്യക്ഷൻ അവിടുത്തെ പോലീസ് മേധാവിയോട് പറഞ്ഞത്, 10 മിനിറ്റ് സമയം തരാം, ഈ അക്രമകാരികളെ ഇവിടെ നിന്ന് മാറ്റിയില്ലെങ്കിൽ തെലുങ്കാന സംഘർഷഭരിതമാകും, ഭരിക്കാൻ നിങ്ങൾക്ക് കഴിയുകയുമില്ല, ഭരണം സുഗമമായി മുൻപോട്ട് പോവുകയുമില്ല, 10 മിനിറ്റ് താൻ സമയം തരുമെന്ന് പറഞ്ഞു. പക്ഷേ പെട്ടെന്ന് തന്നെ പോലീസ് അവിടെ എത്തി ടി ആർ എസ് പ്രവർത്തകരെ ഉൾപ്പെടെ അറസ്റ്റ് ചെയ്ത് നീക്കുകയും ചെയ്തു. സംഘർഷം വലിയ രീതിയിൽ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നതായിട്ടാണ് റിപ്പോർട്ട്. ഏതായാലും ഇപ്പോൾ ഈ പുറത്തു വന്ന ഈ ബി ജെ പി അധ്യക്ഷൻ്റെ ഈ ഓഡിയോ സന്ദേശം, അത് പോലീസ് പുറത്തു വിട്ടതാണ് എന്നാണ് പറഞ്ഞത്. പക്ഷേ ടി ആർ എസിൻ്റെ പ്രവർത്തകരാണെന്ന് വ്യാപകമായി തന്നെ പ്രചരിപ്പിക്കുന്നത്. ഏതായാലും അത് ഒരു തരത്തിലൊരു വിവാദമാകുമ്പോൾ മറ്റൊരു തരത്തിൽ ബി ജെ പിയുടെ അണികൾ പറയുന്നത് തങ്ങൾക്ക് നയിക്കാൻ നട്ടല്ലുള്ള ഒരു ബി ജെ പി നേതാവുണ്ട്, അതുകൊണ്ട് തന്നെയാണ് വരച്ച വരയിൽ ടി ആർ എസിൻ്റെ ഗുണ്ടകളെ നിർത്താൻ കഴിഞ്ഞതെന്ന്. ഏതായാലും ഈ സമീപകാലത്തൊക്കെ തെലുങ്കാനയിൽ ടി ആർ എസും ബി ജെ പിയും തമ്മിൽ ഏറ്റുമുട്ടുന്ന ഒരു കാഴ്ച പലയിടത്തും നമുക്ക് കാണാൻ കഴിയും, പല വിഷയങ്ങളും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഏതായാലും തെലുങ്കാനയെ സംബന്ധിച്ച് ഇപ്പോഴുള്ള ആ ഒരു ചിത്രം, അവിടെ പ്രതിപക്ഷത്ത് കോൺഗ്രസ് ആണെങ്കിൽ പോലും പ്രതിപക്ഷത്തിലേക്ക് ഉയർന്നു കഴിഞ്ഞിരിക്കുന്നു ബി ജെ പി എന്ന് കരുതേണ്ടി വരും. കാരണം ടി ആർ എസ് കുറച്ച് നാളുകൾക്ക് മുമ്പ് വരെ ബി ജെ പിയുമായൊക്കെ വളരെ സൗമ്യമായി മുൻപോട്ട് പോയ ടി ആർ എസിൻ്റെ നേതാവ് ചന്ദ്രശേഖർ റാവുവിൻ്റെ ഏറ്റവും വലിയ ശത്രു ഇപ്പോൾ ബി ജെ പി ആയി മാറിക്കഴിഞ്ഞിരിക്കുന്നു. ടി ആർ എസ് ബി ജെ പി സംഘർഷം തെലുങ്കാനയിൽ ഒരു പതിവ് കാഴ്ചയായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഏതായാലും ഇപ്പോഴത്തെ ബണ്ടി സഞ്ജയ് പോലുള്ള ബി ജെ പിയുടെ അധ്യക്ഷന്മാർ തെലുങ്കാനയിലെ ബി ജെ പിയെ നയിക്കുമ്പോൾ അതെന്തായാലും ഒരു കണ്ണിന് കണ്ണ പല്ലിന് പല്ല എന്നുള്ളൊരു രീതിയിലേക്ക് കാര്യങ്ങൾ മുമ്പോട്ട് പോകുന്നു, അല്ലെങ്കിൽ അടിക്ക് തിരിച്ചടി എന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. ഏതായാലും തെലുങ്കാനയിൽ നിന്ന് നൽകാൻ കഴിയുന്ന വിവരവും ഇത് തന്നെയാണ്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.